പ്രത്യേകതരം മൈക്രോ ബീഡ്സിന്റെ രൂപത്തിലുള്ള ഒരു സൂപ്പർ സൂപ്പർ ബൂസ്റ്ററിന്റെ ഉൽപ്പന്നങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഓൺ ഓൺ ആൻഡ് ഗോൾഡ് നിങ്ങളുടെ മുഴുവൻ കുടുംബത്തിന്റെയും ഫുഡ് മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും ഭിന്നമല്ല പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യനല്ലാതെ മറ്റൊരു ജീവിയും പ്രകൃതിയുടെ താളത്തെ അപായപ്പെടുത്തുന്നില്ല പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളാലും ദൈവത്തിന്റെ സൃഷ്ടി എന്നുള്ള ജീവിത ദർശനം പരമപ്രധാനമാണ് കിളിയും മാനും കഴുതയും കുതിരയും ആനയും മയിലും അങ്ങനെ പരകോടി ജീവജാലങ്ങൾ ഇവിടുത്തെ ആവാസ വ്യവസ്ഥയെ പ്രത്യക്ഷമായും പരോക്ഷമായും സ്വാധീനിക്കുന്നുണ്ട് ഭൂമിയിലെ ഏതൊരു നിസാര ജീവിയും ഭൂമിയുടെ അവകാശികളാണ് പതഞ്ഞൊഴുകുന്ന പുഴകളാൽ സമൃദ്ധമായിരുന്നു നമ്മുടെ കേരളം ജലസ്രോതസ്സുകൾ ഓരോന്നായി ഇല്ലാതാകുന്നു എന്നതാണ് ഏറ്റവും വലിയ ഭീതി ഭൂമിക്ക് രക്ഷാകവചമായി നിലകൊണ്ടിരുന്ന കണ്ടൽ കാടുകളും വനങ്ങളും നാം വെട്ടിമാറ്റി ഭൂമിയിൽ നിന്ന് നല്ലതെല്ലാം നാം എടുത്ത് മാലിന്യം മാത്രം തിരികെ നൽകുന്ന നയത്തിനെതിരെ ചങ്ങനാശ്ശേരി തൃക്കൃത്താനം ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ സംരംഭമായ ഹരിത കേരളം എന്ന പരിപാടിയിൽ ഒരു വീട്ടിൽ ഒരു അടുക്കളത്തോട്ടം എന്ന ഈ ആശയത്തിന് രൂപം നൽകിയ മണിക്കൂട്ടൻ ചേട്ടനെയാണ് ബിഗ് ബാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ും മതിലുകളില്ല മതിലുകളില്ല സ്നേഹത്തെ സ്വർഗം തീർക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കളുടെ മായൻ ചേർക്കലിന് ഒരു അറുതി വരുത്താൻ വേണ്ടിയാ ഇങ്ങനൊരു സാധനം ഞാൻ കൊണ്ടുവന്നേ കാരണം വെച്ചാൽ ജനങ്ങളെ ഒന്ന് ബോധവൽക്കരണം കൊടുക്കുക അതോടൊപ്പം തന്നെ നല്ല സാധനങ്ങൾ ഏതാണെന്നൊന്നും മനസ്സിലാക്കി കൊടുക്കുക അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാക്കി കൊടുക്കുക അത് അഥവാ ഇനി നല്ലത് മേടിക്കാനായിട്ട് വലിയ എമൗണ്ട് ആണെങ്കിൽ അത് സ്വന്തമായിട്ട് എങ്ങനെ ഉൽപ്പാദിപ്പിക്കെടുക്കാൻ പറ്റി പിടിപ്പിക്കുക പിന്നെ അലസ്യമായി കിടക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ കളക്റ്റ് ചെയ്ത് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ തരുവാണെങ്കിൽ അത് മറ്റൊരാൾക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇവർക്ക് പകരം വേറെ സാധനം അവർക്ക് കൊടുക്കാൻ അവർക്കും കിട്ടും അപ്പം അങ്ങനെ ഒരു പിന്നെ ഒരു പഴയൊരു സംവിധാനവും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുന്നു പിന്നെ സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റ് ഹരിത കേരളം ബയോഫാർമസി അതായത് വീടുകളിൽ ചെന്നിട്ട് ഒരു കോഴിമുട്ട ഒരു കോഴിമുട്ട അല്ലെങ്കിൽ കുറച്ച് ചക്കു കുരു എങ്കിൽ ചക്ക അപ്പം ഒരുപാട് പേർക്ക് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതായത് ഞങ്ങൾക്ക് ഒരു കോഴിമുട്ടയും കൊണ്ട് കടയിൽ വരാണ്ട് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് തരണമെന്നുണ്ട് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് ചക്കക്കുരുണ്ട് തരാൻ ബുദ്ധിമുട്ടുണ്ട് കുറച്ച് കാന്താരിയുണ്ട് തരാൻ ബുദ്ധിമുട്ടുണ്ട് അവരുടെ ലേബറൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു ഓട്ടോ പിടിച്ച് വേണം കൊണ്ടുവരാൻ അപ്പോൾ അതുകൊണ്ട് അവർക്ക് നഷ്ടമായതുകൊണ്ട് ഒരു അഭിപ്രായം വന്നുകൊണ്ട് ഞങ്ങൾ അതിന് ഞങ്ങൾ ഇത് സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റ് വീടുകളിൽ ചെല്ലുക ഈ പറഞ്ഞ സംവിധാനങ്ങൾ അതേപടി തന്നെ പകർത്തിയെടുക്കുക അതായത് കോഴിമുട്ട ഉണ്ടെങ്കിൽ അതിന് പകരം സാധനം കൊടുക്കുക പിന്നെ ഭക്ഷ്യ സാധനങ്ങളെല്ലാം ഉണ്ട് ഞങ്ങൾ ജൈവമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഐറ്റങ്ങളും ഉണ്ട് അപ്പോൾ അവിടെ വീടുകളിലുള്ള ജൈവം മുഴുവൻ ഞങ്ങൾ തിരിച്ച് എടുക്കുക അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം കൂടെ തുടങ്ങാൻ പോവുകയാണ് ഇപ്പോൾ ഇതൊരു വൺ വിജയമായിട്ട് മാറിക്കൊണ്ടാണ് നമുക്ക് ജനങ്ങളെ ഇത് രണ്ട് കൈ സ്വീകരിച്ചിരിക്കുകയാണ് കാരണം ജനങ്ങൾക്ക് ആവശ്യമുണ്ട് പക്ഷേ അവർക്ക് എവിടെ കിട്ടുന്ന അറിയത്തില്ല അഥവാ കിട്ടിയാൽ ഇതിൻ്റെ വില ഭയങ്കരമാണ് എന്ന് പറയുന്നത് ഭയങ്കര വിലയാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നും വിലയല്ല എല്ലാവരും ഇതിനകത്തൊരു പങ്കാളിയാവുവാണെങ്കിൽ ജൈവത്തിന് നമുക്ക് ഒരു പകുതി വിലക്കെങ്കിലും നമുക്ക് ജൈവ സാധനങ്ങളെ വീട്ടിൽ കിട്ടത്ത രീതിയിൽ ചെയ്യാൻ പറ്റും അതായത് കൃഷി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവ് എനർജി കിട്ടി അതായത് മാനസിക വൈകല്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെമ്മറി മെമ്മറി കൂളിങ് ആക്കുക എന്നുള്ളതാണ് ഈ കൃഷിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ലക്ഷ്യം കൃഷിയിലോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ആരും തിരികെ പോകത്തില്ല കാരണം അത്ര രസകരമായ രീതിയിലുള്ളൊരു സംവിധാനമാണ് കൃഷി എന്ന് പറയുന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ പറ്റുന്നത്തോളം ജനങ്ങളെ ഓരോ വീട്ടിലും അല്ലെങ്കിൽ ഒരു വഴിക്കാണെന്ന് പറഞ്ഞാലും ഒരു മരമെങ്കിലും വെച്ച് പിടിപ്പിക്കണം വെച്ച് പിടിപ്പിക്കണം എന്ന് വെച്ചാൽ അത് സംരക്ഷിച്ചുകൂടെ കൊണ്ടുവരാനായിട്ടുള്ളത് പ്രാപ്തരാക്കണം കാരണം വെച്ചാൽ അതിൻ്റെയൊക്കെ കാലം അതിക്രമിച്ചിരിക്കുകയാണ് കഴിവതും ആൾക്കാർ നിർത്തി വെക്കണം ഓരോരുത്തർക്ക് കൃഷി തുടങ്ങാൻ വേണ്ടി തൈ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നു ഒരു പതിനൊന്ന് മണിക്ക് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത് ഉത്കാടനം കഴിഞ്ഞ് പോകുമ്പോൾ തൈ കരിഞ്ഞു പോകുന്നു പിന്നെ കുറെ പിന്നെ ഒരു മഴ പെയ്യുമ്പോൾ കുറെ പുല്ല് കയറുന്നു അപ്പോൾ അതോടൊപ്പം തന്നെ ഇത് കൃഷി ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതി ഞാൻ മുഴുവൻ കണ്ട് കണ്ടുവരുന്നുണ്ട് എന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഒരു പിന്നെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുവന്ന രീതി കൃഷി രീതികളാണ് ഞാൻ ആവിഷ്കരിച്ചിരിക്കുന്നത് അതായത് പ്രകൃതിയിലെ വളങ്ങൾ മാത്രം അതായത് കുട്ടനാട്ടിലെ പോളകൾ നമ്മൾ അത് പറയാൻ കാരണമെന്ന് വച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കളക്ടറുടെ ഒരു മീറ്റിങ്ങിനെ ഇതിൻ്റെ പറ്റിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എൻ്റെ ഒരു പത്ത് വർഷം മുമ്പ് എൻ്റെ ഒരു ആശയമായിരുന്നു ഇപ്പോഴത്തെ ജില്ലാ കളക്ടർ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് പൊടിച്ച് ചാണകപ്പൊടി മറ്റുള്ള ജൈവവളം എല്ലാം കൂടെ ചേർത്ത് ഒരു ജൈവ വള ഒരു പദ്ധതി കൂടെ ഞങ്ങൾ ഇത് ഉടനെ ഈ ഇരുപാന്തിയതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുകയായിരുന്നു അപ്പോൾ അത് മെഷീൻ്റെ പണി തീർന്നില്ല അതുകൊണ്ട് അത് കിട്ടിയാൽ ഉടനെ ഞങ്ങൾ ചങ്ങനാശ്ശേരി ബോട്ട് കെട്ടിക്കകത്ത് ബോട്ടിലെടുക്കുന്നതിനകത്ത് കുറേ പോളകൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് തന്നെ ഈ പോള മൊത്തം പൊടിച്ച് ഒരു പുതിയൊരു ജൈവ വള കമ്പോസ്റ്റാക്കി മാറ്റാനുള്ളൊരു പരിപാടിയാണ് ഹരിത കേരളം ബയോഫാർമസി ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ ഉണ്ടാക്കുന്ന വളം ഹൈറേഞ്ച് സൈഡുകളിലെ ഏലം കാപ്പി കുരുമുളക് വാഴ പച്ചക്കറി പിന്നെ അങ്ങനെ എല്ലാ വിളവുകൾക്കും ഇത് ഭയങ്കര സമ്പുഷ്ടമായ ഒരു കമ്പോസ്റ്റ് വളമായിട്ട് റിസൾട്ട് ഉണ്ടായി ഇപ്പം ഞാനിവിടെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു മാറ്റം കൂടെ നമുക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും തന്നെ കുട്ടനാട്ടിലെ ഇത് ഇവർക്ക് പോള നേരിടുന്ന വലിയൊരു പ്രശ്നം കർഷകർക്ക് നമുക്ക് മാറ്റി കൊടുക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമുക്കിത് വളമായിട്ട് മാറുകയും ചെയ്യും അതായത് അഴുകുന്നെന്തും വളമായി മാറണം വളരുന്നെന്തിനും ഗുണമായി മാറണം പറഞ്ഞ് ഒരു തത്വം പോലെയാണ് നമ്മൾ ഈ ഓരോ പ്രോസസ്സിങ്ങും ഞങ്ങൾ ഏറ്റെടുക്കുന്നത് ഈ ചൂടിനെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് മരങ്ങൾ ആവശ്യമാണ് മരങ്ങളുണ്ടെങ്കിൽ ഓക്സിജൻ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് പത്ത് മുൻപത് സ്കൂളുകളിലെല്ലാം കൃഷിത്തോട്ടങ്ങൾ ഫ്രീ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ പിള്ളേർ പിന്നെ സ്കൂളിൽ കൃഷി ചെയ്ത ശേഷം പിള്ളേർ വീടുകളിൽ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഈ മാനസിക വൈകല്യങ്ങൾ മാറി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്നുവെച്ചാൽ എല്ലാ വീട്ടിലും ഒരു കൃഷിത്തോട്ടം ഒരു ഉണ്ടായിരിക്കണം നിർബന്ധമാണ് കാരണം വെച്ചാൽ അതുണ്ടെങ്കിൽ വീട്ടിലൊരു ഐക്യം ഉണ്ടാവും കൃഷിയിലെ ബലമതിക്കാൻ ഒരു സമ്പത്താണ് കൃഷി എന്ന് പറയുന്നത് ഇപ്പം ഈ സ്ഥാപനം തന്നെ ഞാൻ ഇതുപോലെ ഒരു പാർക്ക് പോലെ തന്നെ ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇനിയും കുറേ പണികളോട് ചെയ്യാനുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ വള്ളങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് വള്ളത്തെ കൃഷി ചെയ്യാൻ വേണ്ടി നെൽകൃഷി ചെയ്യാൻ വേണ്ടിയാണ് വള്ളം ഉണ്ടാക്കി വെച്ചിട്ടും അതുപോലെ തന്നെ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കാം ഒരു അട്രാക്ഷൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ പ്രകൃതിയിലെ എല്ലാം എല്ലാ കിളികളും അതുപോലെ മറ്റ് ജീവജാലങ്ങളും എല്ലാം ഉണ്ട് ഇതിനെല്ലാം സംരക്ഷിക്കപ്പെടേണ്ട ഒരു ബാധ്യത മനുഷ്യനുള്ളതാണ് ഇത് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന ഒരു വെളിച്ചെണ്ണയാണ് ഇത് അതായത് നമ്മൾ തന്നെ കൊപ്ര അതായത് തേങ്ങാ വെട്ടി വെയിലത്ത് വെച്ച് കഴത്തി നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം മില്ലിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഫിൽട്ടറിംഗ് ഇല്ല ഫിൽട്ടറിങ് ഓട്ടോമാറ്റിക് ഫിൽട്ടറിങ് അതായത് തെളിഞ്ഞ അവിടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ മട്ടടിഞ്ഞ് ഇതുപോലെ ക്ലിയർ ക്ലിയറാകും ഇതുപോലെ ഒരു ഫിൽട്ടറിങ്ങിന് ഇത്ര ക്ലിയർ ആകത്തില്ല അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട ക്രമം ഞങ്ങൾ ഞാൻ തന്നെ നമ്മൾ ഒരു സ്പൂൺ വെച്ച് കറി വാങ്ങി വെക്കുമ്പോൾ മാത്രം ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണ ചൂടായ കൊളസ്ട്രോളാണ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ചൂടാകാതെ നമ്മൾ പല കറികളും വെച്ചിട്ട് ഇത് വാങ്ങി വെച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെളിച്ചനാണിത് മറ്റേ ഒരു ലിറ്റർ വിഷം കഴിക്കുന്ന സമയത്ത് ഇത് അര ലിറ്റർ ഉപയോഗിച്ച് കഴിയുമ്പം വില രണ്ടും ഈക്വൽ ആവും മറ്റേത് നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ലിറ്റർ കിട്ടും ഇത് നല്ലത് അര ലിറ്റർ നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും അപ്പോൾ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇളയ മകനെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ ഒരു വിത്ത് കൊണ്ടു വന്നതാണ് അതുകൊണ്ടാണ് ഞാൻ സ്കൂളിനെ എപ്പോഴും കൃഷിയിലോട്ട് സഹായിക്കാനുള്ള കാരണം അതൊക്കെ തന്നെയാണ് അപ്പോൾ ആ ഒരു വിത്ത് കൊണ്ടു വന്നപ്പം പുള്ളിക്കാരനും പുള്ളിക്കാരെയും അവനും കൂടെ കൂടി ഇത് കൃഷി ചെയ്തു ഒരു വിറ്റിൽ നിന്ന് മുപ്പത്തിയാറ് പടവിലങ്ങ വരച്ചു അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ഐഡിയ മനസ്സിൽ കയറി ഇത് പറയാൻ വേണ്ടി സ്കൂളിൽ ചെന്നതാണ് അവൻ പഠിച്ച സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് അവരെന്നെ വിളിച്ച് കൃഷിക്കാരനാക്കി അപ്പോൾ കൃഷിക്കാരനാക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഓരോ സ്റ്റേറ്റിലൊക്കെ പോകുന്ന ആളാണ് കർണാടക തമിഴ്നാട് ഇങ്ങനെ ഓരോ സ്റ്റേറ്റിലൊക്കെ പോകുന്ന പൊരുത്തി കൃഷിത്തോട്ടങ്ങളൊക്കെ ഞാൻ ട്രെയിനിലിരുന്ന് ബസ്സിലിരുന്ന് ഒക്കെ വീക്ഷിക്കാറുണ്ട് അവരുടെ അലൈൻമെൻറ്റ് അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് അലൈൻമെൻ്റ് അപ്പോൾ ആ കൃഷിത്തോട്ടത്തിലുണ്ട് അപ്പോൾ ആ അലൈൻമെൻ്റ് വെച്ചാണ് ഞാൻ സ്കൂളിൽ കൃഷി ആരംഭിച്ചത് അപ്പോൾ അങ്ങനെ വന്നത്തെ ജില്ലാ കളക്ടർ വന്നാണ് അന്നത്തെ ആ കൃഷിത്തോട്ടം അവിടെ ഉദ്ഘാടനം ചെയ്ത് പിന്നെ ഞങ്ങൾ പിന്നെ ചങ്ങനാശ്ശേരി എസ് എൻ ഡി പി യൂണിയൻ്റെ ഹരിത കേരളം എന്നും പറഞ്ഞ് അല്ല ഹരിതഗീതമെന്നും പറഞ്ഞൊരു പദ്ധതി അവിടെ ആവിഷ്കരിച്ചായിരുന്നു അവിടെയാണ് സ്കൂൾ കോമ്പൗണ്ട് കാബേജ് പിന്നെ ഹോളി ഫ്ലവർ അങ്ങനെ ക്യാരറ്റ് ബീറ്റ് ഒക്കെ അവിടെ കൃഷി ചെയ്തു പിന്നെ തലത്തിൽ അതായത് തരിച്ചു ഭൂമി കൃഷി ചെയ്യാൻ തുടങ്ങി പിന്നെ കേരളത്തിലെ ആദ്യമായിട്ട് ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ അതായത് പോലീസ് ക്വാർട്ടേഴ്സിൽ കൃഷി ചെയ്ത് ഞങ്ങൾ ഞാനാണ് അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ എല്ലാം മൺവിജയായിരുന്നു അതുപോലെ ചങ്ങനാശ്ശേരി ഫയർ സ്റ്റേഷനിലെ അവിടെയും കൃഷി ചെയ്ത് പിന്നെ വിവിധ ഓഫീസുകളിലും പിന്നെ പത്ത് മുപ്പത് സ്കൂളുകളിൽ സ്കൂളുകളിലെല്ലാം ഇതുപോലെ കൃഷി ചെയ്ത് മൺവിജയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടായ്മയും കൊണ്ടാണ് ഇത് വിജയിച്ചത് പക്ഷേ പിള്ളേർ ഇറങ്ങുമെന്നാൽ എല്ലാത്തിനും എല്ലാ കാര്യത്തിനും ഇറങ്ങും അപ്പോൾ അതുകൊണ്ടാണ് ഈ കൃഷിയിലോട്ട് തന്നെ പിന്നെ അറിയാതെ തന്നെ കൃഷിയിലോട്ട് വന്നതാണ് പക്ഷെ അത് നമ്മുടെ ഒരു പിന്നെ നമ്മുടെ നാടിൻ്റെ ഒരു മാറ്റത്തിന് ഒരു കാവലായത് തന്നെ നമുക്കൊരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പം ഞങ്ങളിപ്പം ഈ ഹരിത കേരളം എന്ന് പറഞ്ഞാൽ ഇപ്പം കുടുംബശ്രീക്കാരെ ഇതിനകത്ത് ഇറക്കാൻ കാരണം വെച്ചാൽ ഞാൻ മുമ്പ് ഒരു വാചകം പറഞ്ഞു നോക്കുന്നത് അമ്മയാണ് വൈദ്യുതി അടുക്കളയാണ് ആശുപത്രി ആഹാരമാണ് മരുന്ന് അതായത് അമ്മമാർ തീരുമാനിച്ചാൽ നല്ല മരുന്ന് നമ്മുടെ അടുക്കളയിൽ അതായത് നമ്മുടെ ആശുപത്രി പോലുള്ള അടുക്കളയിൽ ഉത്പാദിപ്പിക്കാൻ പറ്റുന്നുള്ളൂ അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ വേറെ രണ്ടാമത്തെ പ്രോജക്റ്റ് ഞങ്ങൾ ബയോഗ്രാമുണ്ടാക്കുന്നുള്ളതാണ് വീടുകളിലിപ്പോൾ എല്ലാവർക്കും വലിയ പ്രശ്നക്കാരാണല്ലോ പ്രായമുള്ളവർ പക്ഷേ അവർ പ്രശ്നക്കാരല്ല അവരുടെ മൂല്യങ്ങൾ നമുക്ക് ഒരുപാട് നമുക്ക് ഇനി കിട്ടാൻ കിടക്കുക അപ്പോൾ അവരെ ഞങ്ങൾ പുനരക്ഷിപ്പിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഒരേക്കർ സ്ഥലം അല്ലെങ്കിൽ അമ്പത് സെൻറ്റ് സ്ഥലം എന്നിട്ട് ചുറ്റിനും കുടിലുകൾ ഉണ്ടായിക്കൊണ്ട് പഴയ പോലെ തന്നെ ഒരു കയറുകെട്ടിലും തറമെഴുകിയതും പന പിന്നെ അതായത് പിന്നെ ഇത് പനമ്പൊക്കെ വെച്ച് മറച്ച് ചിമ്മിനി വിളക്കും പാട്ടവിളക്കും ഇതെല്ലാം അരകല്ലും ഉരലും അതൊക്കെ വെച്ചുകൊണ്ട് ഒരു ചെറിയൊരു ഗ്രാമം ഉണ്ടാക്കിക്കൊണ്ട് ആ ഗ്രാമത്തിലെ ആ ചുറ്റുവട്ടത്തിലുള്ള പ്രായമുള്ളവരെ എല്ലാം കൊണ്ട് ഞങ്ങളവിടെ പുനരസിപ്പിച്ചുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിലിനു വേണ്ടി എന്തെല്ലാം സാധനങ്ങളാണ് ഞങ്ങളവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അതായത് പാത ചെയ്യേണ്ടവർക്ക് തഴ കൊണ്ട് റെഡിയാക്കി കൊടുക്കും കൊട്ട ചെയ്യുന്നവർക്ക് അതിൻ്റെ മുള കൊണ്ട് കൊടുക്കും അതുപോലെ തന്നെ കപ്പ ഉണങ്ങണ്ടവർക്ക് കപ്പ കൊണ്ട് കൊടുക്കും അങ്ങനെ പക്ഷി വസ്തുക്കളും അങ്ങനെ മൂല്യവരിധ ഉൽപ്പന്നം അങ്ങനെ എന്തെല്ലാം പ്രായമുള്ളവരുടെ മനസ്സിലിടപ്പുണ്ടോ അവരതെല്ലാവരിന്ന് ചെയ്തുകൊള്ളും അവരുടെ ആ ഒരു ഹെൽത്തി ഒരു ഹെൽബ് പോലെയാണ് അവർക്ക് ഞങ്ങൾ ചെയ്ത് പിന്നെ അവിടെ അവിടെത്തന്നെ ഞങ്ങളൊരു അലോപ്പതിയുടെ പിന്നെ ഒരു അലോപ്പതിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ആംബുലൻസും അറേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ അത് അലോപ്പതിക്ക് വേണ്ടിയിട്ട് ഒരു ആയുർവേദ ഹോസ്പിറ്റലും അതിനകത്ത് തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഓരോ പദ്ധതിയും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ അതിനോട് കൂടി ചേർന്ന് നിൽക്കാൻ കുറച്ച് പേര് വരുന്നുണ്ട് അവരെ കൂടെ കൂടി ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ അതായത് എനിക്ക് നല്ല ആഹാരം കഴിക്കണം അപ്പം ഞാൻ ജൈവ കൃഷി തുടങ്ങി അതുപോലെ തന്നെ എനിക്ക് ഒരു ഒരുമാതിരിപ്പെട്ട നല്ല സാധനങ്ങൾ എനിക്ക് സ്ഥാപനത്തിൽ നിന്ന് കിട്ടണം അപ്പോൾ ഞാനൊരു അഗ്രോ സൂപ്പർ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി അപ്പോൾ അങ്ങനെ ഓരോ പദ്ധതികൾ ഇപ്പം ബയോഗ്രാമും തുടങ്ങുന്നത് തന്നെ അപ്പോൾ അരി അരയ്ക്കുന്നാണേലും അവർ നല്ല മാവാണേലും പ്രായമുള്ളവരച്ച് വരുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് മറ്റുള്ളവർക്ക് കൊടുക്കുക അവർക്കും നല്ലതാണ് അപ്പോൾ അവർക്കൊരു ചെറിയ വലിയൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഈ സാധനങ്ങൾ വിപണനത്തിൽ കൂടെ അപ്പോൾ അതൊക്കെ തന്നെ അപ്പം പ്രായമുള്ളവർക്ക് എല്ലാവരും ജോലി ചെയ്യാൻ ഞങ്ങൾ പറയത്തില്ല അവർക്ക് ആപദം അവർ ചെയ്യുക ചെയ്തില്ലേലും കുഴപ്പമില്ല അവരെ സംരക്ഷിക്കും അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരം ആർ സി സിയിലേക്ക് ഞങ്ങളൊരു അടുക്കളത്തോട്ടം പദ്ധതി നടപ്പിലാക്കാൻ പോകുക കാരണം വെച്ചാൽ അവിടെ മരണം കാത്തു കിടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് കാരണം എനിക്ക് വെച്ചാൽ എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്കടുത്തറിയാവുന്നതുകൊണ്ട് അപ്പോൾ അവർക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി നമുക്ക് ചിലപ്പം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചിലപ്പോൾ ഒരു ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ട് ചിലപ്പോൾ ഈ കൃഷിത്തോട്ടം മാറിയിന്നിരിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ടും ഡോക്ടർ പറഞ്ഞാൽ നല്ലൊരു പദ്ധതിയാണ് നമുക്കവിടെ ആവിഷ്കരിക്കാം അതിന് വേണ്ടി ചിലവുകളൊക്കെ അദ്ദേഹം തന്നെ മുടക്കാമെന്ന് പറഞ്ഞിരിക്കുക അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ ചിലവ് മുടക്കുന്ന ഒരു പരിപാടിയല്ലേ ഇത് ഇപ്പോൾ കേരളത്തിലെ തൊണ്ണൂറ് ലക്ഷം കുടുംബങ്ങളുടെ കൂടി ഇങ്ങനൊരു പദ്ധതിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അവരുടെ സംഭാവനകളാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് അതായത് ഒരു വീട്ടിൽ നിന്ന് ഒരു വെള്ളി രൂപയാണ് ഇതിൻ്റെ സംഭാവനയായിട്ട് ഞങ്ങൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വെള്ളി രൂപ മാത്രം ഒരാൾ തന്നെച്ചാൽ മതി ഒരു കുടുംബത്തിന് നിർബന്ധമായിട്ട് തരണം എന്നുണ്ട് അപ്പോൾ ആ പദ്ധതി കൂടെ ഞങ്ങൾ അവിടെ അടുക്കളത്തോട്ടം ഉണ്ടാക്കി ഈ പറഞ്ഞവൾക്ക് ഒരു പാർക്ക് പോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് സമർപ്പിച്ച ശേഷം പിന്നെ ശിൽസയ്ക്ക് വേണ്ടിയിട്ട് ബാക്കി വരുന്ന മിച്ചം വരുന്നത് ചികിത്സ സഹായ നിധിയിലേക്ക് കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇരുപത്തി നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ ഒന്നുകിൽ മനുഷ്യൻ ഭൂമിയെ നശിപ്പിക്കും അല്ലെങ്കിൽ ഭൂമി മനുഷ്യരാശിയെ തുടച്ചു മാറ്റും ഭൗപശാസ്ത്രജ്ഞൻ നൽകുന്ന ഈ മുന്നറിയിപ്പ് സുസ്ഥിര സുജീവനത്തിനുള്ള അവസാന കാഹളമാണ് ഉണരാൻ ഇനിയും വൈകിക്കൂട ബിഗ് ബാൻഡ് നമ്മുടെ സ്വന്തം ചാനലായ ബിഗ് ബാൻഡ് ഫോളോ ചെയ്യാൻ മറക്കേണ്ട നമ്മുടെ നാടിൻ്റെ കുഞ്ഞു സ്പന്ദനങ്ങൾക്കായി ബിഗ് ബാൻഡ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക